നമസ്കാരം. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പ്രധാന വാതിൽ. ഇതിനാൽ തന്നെ മറ്റു വാതിലിൽ നിന്നും വ്യത്യസ്തമായി പ്രധാന വാതിൽ എന്ന് ഈ വാതിലിനെ അതിസംബോധന ചെയ്യുന്നതുമാകുന്നു. ലക്ഷ്മിദേവി വീടുകളിലേക്ക് പ്രവേശിക്കുന്നതും പോസിറ്റീവ് ഊർജം പ്രവഹിക്കുന്നതുമായ വാതിൽ എന്ന പ്രത്യേകതയും പ്രധാന വാതിലിനുണ്ട്. അതിനാൽ തന്നെ എല്ലാ ദിവസവും രാവിലെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ അത് അതീവ ദോഷകരമായി മാറും. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുകയും ശരീരശുദ്ധി വരുത്തുവാൻ പ്രത്യേകം ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യമാകുന്നു. എന്നാൽ ഇത് ഏവർക്കും പ്രാവർത്തികമാക്കുവാൻ അല്പം ബുദ്ധിമുട്ടായ കാര്യമാകുന്നു. അതിനാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോലും വെളുപ്പിന് 5:30 മുൻപായി തന്നെ ഉണർന്ന് പ്രധാന വാതിൽ തുറക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരാധീനം അഥവാ പോസിറ്റീവ് ഊർജത്തെ നാം നമ്മുടെ വീടുകളിലേക്ക് ആനയിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിലൂടെ നാം അറിയാതെ തന്നെ നമ്മുടെ ഭവനം ഐശ്വര്യം നിറഞ്ഞതായി മാറും. നിങ്ങളുടെ ജീവിതത്തിലുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായ നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളുവാനും ആ വീടുകളിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതിനാൽ തന്നെ കഴിവതും കുടുംബത്തിലെ ഏവരും ഈ സമയം ഉണരുന്നത് അതീവ ശുഭകരമാണ്. നിങ്ങൾ ഇപ്രകാരം നിത്യവും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ പെട്ടെന്ന് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ പ്രധാന വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ ചില കാര്യങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ പ്രധാന വാതിൽ തുറക്കുവാൻ പാടൂ. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും. കാരണം പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഈ കാര്യം നിത്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ മുടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാകുന്നു. പ്രധാന വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ മുടി അഴിച്ചിട്ട് അലങ്കോലമായ മുടിയോ അല്ലെങ്കിൽ അഴിച്ചിട്ട മുടിയാലോ പ്രധാന വാതിൽ തുറക്കാൻ പാടില്ല എന്നാണ് പറയുക. ഇങ്ങനെ നിങ്ങൾ തുറക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ പ്രധാനമായും സംഭവിക്കുക ദോഷകരമായ ഫലമാണ്. നെഗറ്റീവ് ഊർജ വലയത്തെ നിങ്ങൾ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ് പറയുക. അതിനാൽ തന്നെ തീർച്ചയായും ഈ തെറ്റ് ചെയ്യുന്നത് ദോഷകരമാണ്. കുളിച്ച ശേഷമാണ് എങ്കിൽ പോലും മുടിയുടെ തുമ്പ് അല്പം കെട്ടിയിടേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിൽ മുടിത്തുമ്പ് കെട്ടിയതിനു ശേഷം പ്രധാന വാതിൽ തുറക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക. ഇനി പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് കുളിക്കാതെ പ്രധാന വാതിൽ തുറക്കുന്നത് ദോഷകരമാണ് എന്ന കാര്യം. എന്നാൽ കുളിക്കാതെയും വാതിൽ തുറക്കാവുന്നതാണ്. കുളിച്ച ശേഷം മാത്രമേ പ്രധാന വാതിൽ തുറക്കാൻ പാടൂ എന്നില്ല. അതിനാൽ കുളിക്കാതെയും മുൻപ് പരാമർശിച്ച ചിട്ട പാലിച്ചുകൊണ്ട് തന്നെ പ്രധാന വാതിൽ തുറക്കാം. എന്നാൽ മറ്റശുദ്ധിയില്ല എങ്കിൽ കൈയും കാലും മുഖവും കഴുകി പ്രധാന വാതിൽ തുറക്കാം. മറ്റശുദ്ധിയില്ല എങ്കിൽ മാത്രമേ ഇപ്രകാരം ചെയ്യുവാൻ പാടൂ. അശുദ്ധിയുണ്ട് എങ്കിൽ തീർച്ചയായും കുളിച്ചതിന് ശേഷം തുറക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് തന്നെ പറയാം. അതിനാൽ ആ കാര്യവും ഏവരും ശ്രദ്ധിക്കുക. ഇനി പലർക്കും സംഭവിക്കുന്നതായ ഒരു അബദ്ധത്തെക്കുറിച്ച് പരാമർശിക്കാം. പലരും വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ ഈ തെറ്റ് അറിയാതെ ചെയ്തു പോകുന്നവരാകുന്നു. നിങ്ങൾ ഒരിക്കലും ഇപ്രകാരം ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അലസമായി വസ്ത്രം ചിലപ്പോൾ മുണ്ട് അഴിഞ്ഞിട്ടുണ്ടാകാം. അവ ശരിക്കും ധരിക്കാതെ ഒരു കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് പലരും വാതിൽ തുറക്കുന്നതാണ്. ഇത്തരത്തിൽ ആരെങ്കിലും തുറക്കുന്നുണ്ട് എങ്കിൽ ശരിയായ രീതിയിൽ വസ്ത്രധാരണം നടത്താതെ വാതിൽ തുറക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമായ കാര്യമാകുന്നു. ഇത് തെറ്റാണ് എന്ന് തന്നെ പറയാം. ഇങ്ങനെ ചെയ്യുന്നത് ദോഷകരമാണ്. അതിനാൽ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്.
മിനിമം 2 വസ്ത്രമെങ്കിലും ശരീരത്തിൽ വേണം എന്നാണ് പറയുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ ഇപ്രകാരം 2 വസ്ത്രം ധരിച്ചതിന് ശേഷം ശരീരത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും പ്രധാന വാതിൽ തുറക്കുന്നതിൽ തെറ്റില്ല. അപ്രകാരമാണ് വാതിൽ തുറക്കേണ്ടത് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രധാന വാതിൽ തുറക്കുക. ഇനി പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യവും തീർച്ചയായും നിങ്ങൾ വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ ശ്രദ്ധിക്കുക. കട്ട്ലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാന വാതിലിന് കട്ട്ല പ്രധാനം തന്നെയാണ്. അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ ഇല്ല എങ്കിൽ, കട്ട്ലയില്ല എങ്കിൽ, അത് ചില ദോഷകരമായ ഫലങ്ങൾ ആ വീടുകളിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് സ്ത്രീകൾക്ക് വന്നു ചേരുന്നതായ രോഗങ്ങളാണ്. രോഗദുരിതങ്ങൾ സ്ത്രീകൾക്ക് വന്നു ചേരാം. സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലാത്തതായ അവസ്ഥ, രോഗദുരിതങ്ങളാൽ ധനനഷ്ടം, സമയനഷ്ടം, കൂടാതെ ജീവിതത്തിൽ ഉയരുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ കടബാധ്യതകൾ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. കടം നാൾക്ക് നാൾ പെരുകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ കട്ട്ലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കേടുപാടുകൾ ഒരിക്കലും പ്രധാന വാതിലിന് സംഭവിക്കാൻ പാടുള്ളതല്ല. കൂടാതെ പ്രധാന വാതിലിൽ മാറാല, പൊടി, കൂടാതെ കേടുപാടുകൾ എന്നിവ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. പ്രധാന വാതിലിലൂടെയാണ് ലക്ഷ്മിദേവി ഒരു ഗൃഹത്തിലേക്ക് പ്രവേശിക്കുക. പോസിറ്റീവ് ഊർജവും പ്രധാന വാതിലിലൂടെയാണ് പ്രവേശിക്കുക. എന്നാൽ നിങ്ങളുടെ വാതിലിൽ, പ്രധാന വാതിലിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കുക നെഗറ്റീവ് ഊർജങ്ങളാണ്. അതിനാൽ തന്നെ ആ വീടുകളിൽ മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ചെറു ജീവികൾ കൂട് കൂട്ടുന്നതും അത് പ്രധാന വാതിലിൽ കൂട് കൂട്ടുന്നതും ദോഷകരം തന്നെയാകുന്നു. അതിനാൽ ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ നിങ്ങൾ പ്രധാന വാതിൽ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നാം എപ്രകാരം വാതിൽ തുറന്നാലും ഈ കാര്യങ്ങൾ ശരിയല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതാകുന്നു. പ്രധാന വാതിൽ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. പ്രധാന വാതിലിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് ഏവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്ന കാര്യമാകുന്നു. അതിനാൽ തന്നെ പ്രധാന വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ വളരെ ദേഷ്യത്തോടെ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദേഷ്യത്തോടെയാണ് നിങ്ങൾ വാതിൽ തുറക്കുന്നത് എങ്കിൽ ആ ദിവസം ശുഭകരമാകണം എന്നില്ല. പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഒരിക്കലും ദേഷ്യം പ്രകടിപ്പിക്കുവാൻ പാടുള്ളതല്ല. അത്തരത്തിൽ ദേഷ്യത്താൽ, ദുഷ്ചിന്തകളാൽ ഒരിക്കലും നിങ്ങൾ പ്രധാന വാതിൽ തുറക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങളുടെ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും നിങ്ങൾക്ക് ആ ദിവസം അത്ര ശുഭകരമല്ലാതായി ഭവിക്കുന്നതിനും കാരണമായി തീരും എന്ന് തന്നെ പറയാം. കൂടാതെ കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വളരെ വിഷമത്തോടെയോ പ്രധാന വാതിൽ തുറക്കുന്നതും അത്ര ശുഭകരമല്ല. അതും നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നതായ കാര്യമാകുന്നു. ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ശബ്ദത്തോടെയാണ് നിങ്ങൾ പ്രധാന വാതിൽ തുറക്കുന്നത് എങ്കിൽ അത് ദോഷകരമായ കാര്യമാണ്. അതായത് വാതിൽ തുറക്കുമ്പോൾ വലിയ ശബ്ദം വരുന്നത് അത്ര ശുഭകരമല്ല. ഇതിനാൽ തന്നെ വാതിൽ ഓയിലെല്ലാം കൊടുത്ത് ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രധാന വാതിൽ രാവിലെ തുറന്നതിന് ശേഷം കൈകൾ കൂപ്പിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം. ശേഷം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. വാതിൽ തുറക്കുമ്പോൾ ഒരു മന്ത്രം പറയുന്നതും വളരെ ശുഭകരമാകുന്നു. ആ മന്ത്രം ഇപ്രകാരമാണ്: ഓം ഹ്രീം ശക്തിയുക്തേ ഹോ പ്രകൃതേശ്വരി നമോസ്തുതേ എന്നാകുന്നു. ഓം ഹ്രീം ശക്തിയുക്തേ മഹാപ്രകൃതേശ്വരി നമോസ്തുതേ. ഈ മന്ത്രം കൂടി ജപിച്ചതിന് ശേഷം തുളസിക്ക് ജലം അർപ്പിക്കുന്നവരാണ് എങ്കിൽ തുളസിക്ക് ജലം അർപ്പിക്കാം. കോലമിടുന്നവരാണ് എങ്കിൽ
കോലമിടാവുന്നതുമാണ്. പ്രധാന വാതിലിന് നേരെ തുളസി വരുന്നത് ഏറ്റവും ശുഭകരമാണ്. മറ്റ് തടസ്സങ്ങൾ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യം ചെയ്തതിന് ശേഷം ബാക്ക് വാതിൽ അഥവാ പിൻവാതിൽ വീട്ടിലേക്ക് കയറിയതിന് ശേഷം തുറക്കണം. ആ സമയം ഒരു മന്ത്രം കൂടി ജപിക്കേണ്ടത് അനിവാര്യമാണ്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം സ്വസ്തി ശ്രീ മഹാദേവി നമോസ്തുതേ എന്നാകുന്നു. ഓം സ്വസ്തി ശ്രീ മഹാദേവി നമോസ്തുതേ എന്നാകുന്നു. ഈ മന്ത്രം കൂടി തീർച്ചയായും ഏവരും ജപിക്കുക. ശേഷം വിളക്ക് വയ്ക്കുന്നവർക്ക് വിളക്ക് വയ്ക്കാം. ഒരാൾ തന്നെ എല്ലാം ചെയ്യണം എന്നില്ല, മറ്റുള്ളവർക്കും സഹായിക്കാവുന്നതുമാണ്. വീടിന് സർവൈശ്വര്യം ഇതിലൂടെ വന്ന് ചേരുക തന്നെ ചെയ്യും. ദേവിയുടെ അനുഗ്രഹം, സർവദേവതാ ചൈതന്യം ആ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.